വെൽക്കം ടു ലുബീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റമദാൻ സമയത്ത് നോമ്പ് തുറക്കാൻ നേരത്ത് പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ജീരക കഞ്ഞിയില്ലേ, ആ കഞ്ഞിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 4-5 കപ്പ് വെള്ളം വരും കേട്ടോ ഇത്. അപ്പോൾ വെള്ളം ഏതായാലും കുറച്ച് കൂടുതൽ വെക്കുക, അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ ഇരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടിയരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിയരിയാണ് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പൊടിയരിയുടെ അളവാണ് ഞാൻ ഇതിലെല്ലാം പറയുന്നത് കേട്ടോ. ഇനി പൊടിയരി ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇതിനകത്ത് കിടക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു തിള പോലെ വരണം. ചൂടായ വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തിള പോലെ വരും. അപ്പം കുറച്ചൊന്ന് ചൂടായതിന് ശേഷം, നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടിടാം. അതൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഇടുന്നത് ചെറുപയറാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചെറുപയറുണ്ടാവും, 1/2 കപ്പിനകത്തേ വരുള്ളൂ ഇത്. അപ്പോൾ ഈ ഒരു ചെറുപയറും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ചെറുപയർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടിട്ടാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതങ്ങനെ കുതിർത്ത പയറൊന്നും അല്ല കേട്ടോ, ഇവ നേരിട്ട് കഴുകി അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ചില ആൾക്കാർ ഈ പയർ പ്രത്യേകം വേവിച്ചതിന് ശേഷം കഞ്ഞിയിലേക്ക് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അത് നേരിട്ടങ്ങ് ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ, ഒരു ടീസ്പൂണിൽ കൂടുതൽ ഉലുവ ഉണ്ട്, ഉലുവ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടത് ചുക്ക്. ചുക്ക് ഒരു വലിയ കഷ്ണം ചുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഇടിച്ച് പൊട്ടിച്ചതാണിത്. അപ്പോൾ ചുക്ക് അതുപോലെ തന്നെ ഇടുവാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ഇടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ഇടുന്നത്. ഇനി ഈ ഒരു ചുക്കും അതുപോലെ തന്നെ ഉലുവയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് ചേർക്കാം. കണ്ടോ, ഇപ്പോൾ കുറച്ച് കൂടെ ഒന്ന് വേവായിട്ടുണ്ട്. ഒരു പകുതി, ഏകദേശം പകുതിയോളം വേവായിട്ടുണ്ട്. പൊടിയരിക്ക് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് നോക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണിത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചതക്കിയൊന്നും ചെയ്തിട്ടില്ല, മുഴുവനായിട്ടാണ് ഇട്ടത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, അതൊരു 10-12 എണ്ണം ഉണ്ട്. ഒരു 10-20 എണ്ണം ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ചെറിയ പീസൊന്നും ആക്കാതെ തന്നെ മുഴുവനായിട്ട് ചതക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇനി നമുക്കിതിനേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. ആ മസാലക്കൂട്ടൊക്കെ ഇട്ടുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് വേറെ കുറച്ചുകൂടെ പച്ചമുളക് ചേർക്കാം, അതായത് അത്യാവശ്യം എരിവ് ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളി അല്ലി, അത് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. അപ്പോൾ നമ്മളിതിൽ പെരുംജീരകവും ചേർത്തിട്ടുണ്ട്, ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പക്ഷേ ഇങ്ങനെ അരയ്ക്കുവാണെങ്കിൽ കറക്റ്റ് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഒരു കുഞ്ഞു പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തതാണിത്. ഇത് അപ്പോൾ ഇതാണ് നമ്മളിനി കഞ്ഞിയിലേക്ക് ചേർക്കുന്നത്. ഇത് നമ്മൾ കഞ്ഞി കുറച്ചൊന്ന് 1/4 ഭാഗം കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. അപ്പോൾ നമ്മൾ കഞ്ഞിയിലേക്ക് ഇതാ വന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ കഞ്ഞി കുറച്ചുകൂടെ കുക്കായിട്ടുണ്ട്, 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് തേങ്ങയുടെ 2/2 പാല് ചേർക്കുക. ഞാനിപ്പോൾ ഒരു പകുതി മുറിയിൽ കൂടുതൽ തേങ്ങ ചിരകി എടുത്തതിൻ്റെ 2/2 പാലാണ് ഇതിലേക്ക് ചേർത്തത്. 1/4 തേങ്ങയോളമൊക്കെ ചേർക്കാം കേട്ടോ. അതിനുശേഷം ആ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന അരപ്പ്, ആ ഒരു അരച്ചെടുത്ത ജീരകവും പെരുംജീരകവും കുരുമുളകും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്തിട്ടുണ്ട്. അതുപോലെ അതൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞിക്ക് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ആ ഒരു പച്ച വെളുത്തുള്ളിയുടെയൊക്കെ ആ ടേസ്റ്റൊക്കെ ഒന്ന് മങ്ങുന്ന വരെ നന്നായിട്ട് ഇത് തിളയ്ക്കണം. തിളച്ച് നല്ല കുറച്ചുകൂടെയൊക്കെ കുറുകി വരും. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങയുടെ 1/2 പാലൊക്കെ ചേർക്കുന്നത്. അപ്പം അത് ഫുള്ള് വെന്തതിന് ശേഷമാണ് എല്ലാം ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ അരിയും പയറും ഒക്കെ ഫുള്ള് വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ള് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/2 പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 പാല് നല്ല കട്ടിപ്പാലാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂടായാൽ മതി, അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിന് മുമ്പ് ടേസ്റ്റിനായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അധികം വേണ്ട, ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നെയ്യ് മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പോ
ഉണക്കമുന്തിരി ഒക്കെ വറുത്ത് വേണമെങ്കിലും ചേർക്കാം, ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ താളിച്ച കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ഒക്കെ ഇട്ട് താളിച്ചതും കൂടി ഒഴിച്ചിട്ടുണ്ട്. താളിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വറ്റൽമുളകൊക്കെ ഇട്ട് താളിക്കുവാണെങ്കിൽ നല്ല മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്നൊക്കെ പോയിട്ട് നോമ്പ് തുറക്കാൻ പോയിട്ട് വരുന്നവർ ഒരു പാത്രത്തിൽ വാങ്ങിച്ചുകൊണ്ട് വരും ഈ ഒരു കഞ്ഞി. നല്ല കുടിക്കാനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീട്ടിൽ നോമ്പല്ലാത്തപ്പോഴും എപ്പോഴും വയറിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.